എന്നോടൊരിക്കൽ ഒരു പെൺകുട്ടി ചോദിച്ചിരുന്നു, അവളുടെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമേ അവളുടെ പുരുഷനിൽ നിന്ന് അവൾക്കുണ്ടായ സങ്കടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എന്നോട് ചോദിച്ചു, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. കൊടുക്കുന്നൊരു ചോദ്യമാണ് അല്ലേ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സ്നേഹം പറയാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ, പറച്ചിലല്ലല്ലോ അത്, അതൊരനുഭവമാണല്ലോ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോഴേ കുറച്ച് സമയം ഇങ്ങനെ 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 മിണ്ടാതിരുന്നു. അവള് അത്രയും നേരം പറഞ്ഞ കഥകളാണ് മനസ്സിലുള്ളത്, അത്രയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അവൾക്ക് കൊടുക്കാൻ തോന്നിയ ഉത്തരം എന്താണെന്നറിയോ? അവളോട് പറഞ്ഞു, സ്നേഹം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സമാധാനത്തിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കലാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാലും ഞാൻ അത് തന്നെ പറയാം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടി സമാധാനത്തിൽ ഉള്ള സമാധാനം ഇല്ലാതാക്കുന്ന പരിപാടിയല്ല അത്. കുറച്ചുകൂടെ സമാധാനത്തിൽ മനുഷ്യർക്ക് ഒന്നുകൂടെ മനസ്സിങ്ങനെ കുറച്ചുകൂടെ ഒരു കനമില്ലാതെ ജീവിക്കാൻ കഴിയണം. അതിനിങ്ങനെ പരസ്പരം സഹായിക്കലാണ്. ഒച്ചപ്പാടും ബഹളവും വഴക്കുമല്ല, മനുഷ്യനിങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കലാണ്. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യണം. അതാണ്, ഒരാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കാൻ കഴിയണം. അതിന് നമുക്ക് കഴിയോ? കുറച്ചൊക്കെ കഴിയുള്ളൂ, വല്ലാതെ ഒന്നും കഴിയൂല. ഇപ്പോ ഒരാളെ അയാളുടെ കണ്ണുകൊണ്ട് ഒന്ന് കണ്ടാൽ പ്രശ്നങ്ങളൊക്കെ ഏകദേശം വഴക്കും വെക്കണം തമ്മിലടിയും പണക്കൊക്കെ തീരൂലേ. ഒരാളെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കണ്ടാൽ, അയാളുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ തീരും. പക്ഷെ നമുക്ക് അങ്ങനെ കഴിയൂല. നമുക്ക് വേറൊരാളെ അയാളുടെ കണ്ണിലൂടെ കാണാനൊന്നും കഴിയൂല. പക്ഷെ നമുക്കൊരു ചെറിയ കാര്യം സാധിക്കും. അതെന്താണെന്നറിയോ? ഓരോരുത്തരും കാണുന്നത് അവരുടെ കണ്ണുകൊണ്ടാണ് എന്നും ഓരോരുത്തരും ചിന്തിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ടാണ് എന്നും നമ്മൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ കുറെ വഴക്കുകൾ ഇല്ലാതാവും. അവരുടെ കണ്ണുകൊണ്ട് നമുക്ക് അവരെ കാണാനൊന്നും കഴിയില്ല, പക്ഷെ അവര് കാണുന്നത് അവരുടെ കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന്, അതല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാവട്ടെ, ഏതൊരു ബന്ധത്തിലും മനുഷ്യർക്ക് പല തരത്തിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ആണല്ലോ. അപ്പൊ നമ്മൾ മനുഷ്യരെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളാണ്. നമ്മൾ മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും, എക്സ്പെക്ട് ചെയ്യും. എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് നിരാശ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലൊന്നും ചിലപ്പോൾ എത്തൂല കാര്യങ്ങൾ. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നറിയോ? അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു വലിയ വിഷയമാണ്, ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. ഒരാളെ സ്വീകരിക്കുക, ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ എങ്ങനെയാണോ അങ്ങനെ, അയാൾ അങ്ങനെ ആകാൻ കഴിയുള്ളൂ. അയാൾക്ക്, അയാൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാൽ വലിയൊരു ശതമാനം പ്രശ്നങ്ങൾ തീരും. പക്ഷെ നമ്മൾ എന്താണെന്നറിയോ? നമ്മൾക്കനുസരിച്ച് മനുഷ്യർ മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക ചെയ്യുക. ഇപ്പൊ ഞാൻ ആരെയെ സ്നേഹിക്കുക? എൻ്റെ അതേ അഭിപ്രായമുള്ള ഒരാള്, ഞാൻ പറയണതൊക്കെ അതുപോലെ ഇങ്ങനെ കേട്ട് സമ്മതിക്കുന്ന ഒരാള്, ഞാൻ പറയുന്നതിന് നേരെ എതിരുള്ള ഒരാളാണെങ്കിലോ? ഇപ്പോ എന്നോട് എതിരഭിപ്രായമുള്ള ഒരാൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയോ? കഴിയണില്ല. ഇപ്പൊ മതം, ഒരാൾക്ക് മതം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഇന്ന് എന്താണ് മതം വർദ്ധിക്കുക? ഒരാള് നല്ല ആത്മീയതയിലേക്ക് ഒരാൾ എത്തുന്നുണ്ട് എങ്കിൽ അയാൾ കൂടുതൽ ഇങ്ങനെ പരുക്കനാകുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടില് ഒരു ഒരു ചായപ്പീടിയുണ്ട്, നല്ലൊരു ചായപ്പീടിയാ. ഞങ്ങളൊക്കെ അവിടെ വൈകുന്നേരം ഇങ്ങനെ പോയിരിക്കാറുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ പാട്ടുകാര്, കലാകാരന്മാര് ഇവരൊക്കെ വന്നിരിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോ കുറച്ചു കാലമായിട്ട് അവരാരും അവിടേക്ക് വരുന്നില്ല. വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് സാധാരണ വന്നതുപോലെ വരുന്നില്ല. പണ്ടൊക്കെ നല്ല വൃത്തിയുള്ളൊരു കടയായിരുന്നു, ഇപ്പൊ അങ്ങനെ വൃത്തിയും കുറഞ്ഞു പോയി, പെരുമാറ്റവും ഒക്കെ മോശമാവാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞത്,
അദ്ദേഹം ഇപ്പോ ചില ആത്മീയ സംഘങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും ഒക്കെ അങ്ങനെയുള്ള ചില വഴികളിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ചത്, ഒരാൾക്ക് മതം വർദ്ധിക്കുമ്പോ ഒരാൾ ഈശ്വരനിലേക്ക് പഠിച്ചവനിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോ അയാൾ കൂടുതൽ മനുഷ്യനിൽ നിന്ന് അകലെയാണോ ചെയ്യുന്നത്, എങ്കിൽ അയാളുടെ ആത്മീയതയെ ശരിക്കും പരിശോധിക്കണം. അയാളുടെ വീട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും ഒക്കെ അയാളോട് ഒരു പേടിയാണോ തോന്നുന്നത്, അയാളുടെ രൂപമൊക്കെ കാണുമ്പോഴേ ഒരു പേടിയാണോ തോന്നുന്നത്, അയാൾ മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ അകലെയാണോ ചെയ്യുന്നത്, അയാളെല്ലാ ജനലും വാതിലും ഇങ്ങനെ അടച്ചിടുകയാണോ ചെയ്യുന്നത്, മനുഷ്യനിലേക്ക് മനുഷ്യനെ അയാളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും അടയ്ക്കുകയാണോ ചെയ്യുന്നത്, എങ്കിൽ ആത്മീയതയെ പരിശോധിക്കണം. പടച്ചോനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ, പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. വലിയ അലർച്ചകളൊന്നും ആവശ്യമില്ല പടച്ചോനെ കുറിച്ച് പറയാൻ. തൊണ്ട കൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല, ഹൃദയം കൊണ്ട് സംസാരിച്ചാൽ മതി. പടച്ചോനെ കുറിച്ചൊക്കെ ഈശ്വരനെ കുറിച്ചൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് മഹാഗുരുക്കന്മാരും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരൊന്നും ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടില്ല, കാഴ്ചപ്പാടുകളാണ് ഉണ്ടാക്കിയത്. അത് ലോകത്തെ തന്നെ ഇളക്കി മറിക്കുകയും ചെയ്തു. നമ്മൾ ഒച്ചപ്പാടുകളിൽ നിന്നാണോ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുന്നത്, അന്നാണ് നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പറഞ്ഞു വന്നത് ഇതാണ്, കുറച്ചുകൂടെ സമാധാനത്തിൽ ജീവിക്കാൻ മനുഷ്യന്മാരെ നമ്മൾ സഹായിക്കണം. നമ്മളായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇണ, നമ്മുടെ തുണ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ റൂംമേറ്റ്സ് അല്ലേ, നമ്മൾ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യനല്ലേ, ആ കുറച്ച് ആൾക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ നമ്മളൊരു കാരണാവലാണ്. സ്നേഹത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. ഗൾഫിലേക്ക് പോകുന്ന ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് യാത്ര ചോദിച്ചു പോകുമ്പോഴേ, എല്ലാവരോടും യാത്ര ചോദിച്ച് അവസാനം റൂമിലേക്ക് ഒന്നുകൂടെ കയറി, അവിടെ അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് വാതിലിന്റെ മറവിൽ. അപ്പോ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ആ പാവം പെണ്ണിനോട് പറഞ്ഞു, എടി ഞാന് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് വരും. അങ്ങനെ റൂമിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാന് കിടക്കും എൻ്റെ ബെഡ് സ്പേസിൽ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കിടക്കുമ്പോഴേ എൻ്റെ ഇടത് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടാവും, ഇടത് കൈ ഞാനിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടാവും, അത് നിനക്കുള്ളതാണ്, വേറെ ആർക്കും ഉള്ളതല്ലത്, അത് നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.